പരമേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിളപ്പിക്കും ആരാധന. ഓഗസ്റ്റ് 15-ാം തീയതിയായ ഇന്ന് സവിശേഷങ്ങളാർന്ന സുദിനമാണ്. നമ്മുടെ അരീക്കര സെൻറ്റ് റോക്കീസ് പള്ളിയുടെ കല്ലിട്ട് തിരുനാൾ, വിശുദ്ധ റോക്കീസിൻ്റെ തിരുനാൾ, പരിശുദ്ധ സ്വർഗാരോഹണ തിരുനാൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം എന്നിവ സംയുക്തമായി കോവിഡിൻ്റെ പ്രതികൂല സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മളിന്ന് സമുചിതമായി ആചരിക്കുകയാണ്. ഈ പള്ളിയിലും ഇടവാതിരത്തിയിലും ഇന്ത്യയിലും വിദേശത്തുമുള്ള എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ തിരുനാൾ കർമ്മങ്ങൾ ഇപ്രകാരമാണ്: തിരുസ്വരൂപം ധൂപിക്കൽ, ആഘോഷമായ പാട്ടുകുർബാന, തിരുനാൾ സന്ദേശം, തിരുനാൾ പ്രസിദ്ധിമാർക്കുള്ള പ്രത്യേക പ്രാർത്ഥന എന്നിവയാണ്. ഇന്നത്തെ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ തോട്ടുവളപ്പിനാൽ കപ്പൂച്ചൻ, തിരുനാൾ പ്രസംഗം നൽകുന്ന ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് പുത്തമ്പരിക്കൽ കപ്പൂച്ചൻ എന്നിവരെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ തിരുനാൾ കർമ്മങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യുന്ന ക്രാനായി വോയിസിനും പ്രത്യേക സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ വിശ്വാസം പങ്കുചേർന്ന് നമുക്കെല്ലാവർക്കും ധന്യരായി തീരാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
Yeah.
സമാധാനം നമ്മുടെ കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ പരിശുദ്ധ കനികാമൃതത്തെ ആത്മശരീരങ്ങളോടെ അങ്ങ് സ്വർഗീയ മഹിമയിലേക്ക് ഉയർത്തുകയും നിത്യകിരീടം അണയിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന് കൈവന്ന ഈ മഹാഭാഗ്യത്തെ പ്രതി ഞങ്ങൾ കൃതജ്ഞതാപൂർവം അങ്ങേ സ്തുതിക്കുന്നു. ദൈവജനനിയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ രക്ഷാകരമായ ദൈവരഹസ്യങ്ങൾ അങ്ങേക്ക് പ്രീതികരമായ രീതിയിൽ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ.
സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിന് പ്രതിഷ്ഠാകുന്ന ഞങ്ങളെ തിരുക്കുവാൻ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സ്വഭാഗ്യ നന്മകളും നിറഞ്ഞ മുടിച്ചൂട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നാലങ്ങ് എല്ലാറ്റിനെയും സൃഷ്ടാവാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരും ആകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 19 വാക്യങ്ങൾ 1-2 17 മുതൽ 18 വരെയും ഗുരു ആശീർവദിക്കണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. സഹോദരനെ വെറുക്കരുത്, അയൽക്കാരനെ ശ്വാസിക്കണം, അല്ലെങ്കിൽ അവൻ നീ മൂലം തെറ്റുകാരനാകും. നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല.
നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഞാനാണ് കർത്താവ്. ദൈവമായ കർത്താവിനെ സ്തുതി. മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, പൗലോസ് ലീഹ റോമയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ വിചാരം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി ഏകീഭവിക്കപ്പെടുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരിൽ ആദ്യജാതനാകേണ്ടതിനാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ
അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതിമത്കരിച്ചു, നീതിമത്കരിച്ചവരെ മഹത്വപ്പെടുത്തി. പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നുപോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവനെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അറവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് അന്ത്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അതിനുശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. യേശുവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇടവക മധ്യസ്ഥനായ റോക്കി പുണ്യവാളിൻ്റെ തിരുനാൾ, നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ സ്വർഗാരോപണം, ഇടവകയുടെ വിശ്വാസ ജീവിതത്തിന് പരസ്യമായി തുടക്കം കുറിച്ച കല്ലിട്ട പെരുന്നാൾ, എല്ലാം ഒന്നിച്ച് നമ്മൾ ആഘോഷിക്കുന്നു. ഒരുപക്ഷേ അരീകര ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യമായും അവസാനമായുമാണ് ഇത്രയും ചെറിയ ഒരു ജനസമൂഹം, ഒരു ജനക്കൂട്ടം തിരുനാളിൽ പങ്കെടുക്കുക. ലോകമാസകലമുള്ള അരീകര ഇടവക അംഗങ്ങൾ ഓൺലൈനിലൂടെ ഈ തിരുനാളും ഇതിൻ്റെ കർമ്മങ്ങളും വീക്ഷിക്കുമ്പം നമുക്കല്പം ധ്യാനചിന്തയിലൂടെ തിരുനാൾ ചിന്തകളിലൂടെ ഒന്ന് കടന്നു പോകാം. ഇന്ന് സ്വർഗാരോപണ തിരുനാളാണ്. ഈശോയുടെ തിരുനാളുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരുനാളുള്ളത് മാതാവിനാണ്. പിറവി തിരുനാൾ, ഉയർപ്പ്, രൂപാന്തരീകരണം, പെസഹ, ദുഃഖവെള്ളി, ഉയർപ്പ്, യേശുവിൻ്റെ തിരുനാളുകൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ തിരുനാൾ സഭയിൽ പരിശുദ്ധ അമ്മയുടേതാണ്. അമലോത്ഭവം, ജനന തിരുനാൾ, സ്വർഗാരോപണ തിരുനാൾ. ഇന്ന് സ്വർഗാരോപണ തിരുനാളാണ്.
ആ തിരുനാളിനോട് ചേർത്താണ് ക്രോക്കി പുണ്യവാളിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുക. അദ്ദേഹത്തിൻ്റെ ആഗോളസഭയിലെ തിരുനാൾ ദിവസം ഓഗസ്റ്റ് 16 ആഗോളസഭയിൽ മിസ്റ്റർ റോക്കിയുടെ തിരുനാൾ ദിവസം. ഇന്ന് തിരുവചനത്തിൻ്റെ ധ്യാനചിന്ത ആദ്യം നമുക്ക് ഒന്ന് പരിശോധിക്കാം. കാനായിലെ കല്യാണ സദ്യ. ഇസ്രയേൽ രണ്ട് പ്രദേശങ്ങൾ, താഴ്ന്ന പ്രദേശം ഗലീലി, ഉയർന്ന പ്രദേശം യൂദയ, രണ്ട് കരകളാണ് യൂദയാക്കരയും ഗലീലിക്കരയും. ഈ രണ്ട് പ്രദേശത്തുമുണ്ട് കാന എന്ന പേരിൽ ഓരോ സ്ഥലം. ഗലീലിയിലുമുണ്ട് ഒരു കാന, യൂദയായിലുമുണ്ട് ഒരു കാന. അതുകൊണ്ട് തെളിച്ച് പറയുന്നു അത്ഭുതം നടന്നത് ഗലീലിയിലെ കാനായിൽ. യഹൂദയുടെ വിവാഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 15 നീണ്ടു നിൽക്കുന്ന കർമ്മങ്ങൾ, ഒരാളെ വിളിച്ചാൽ കല്യാണം നടക്കുന്നതും അതിന് ശേഷമുള്ള പുറകോട്ടും മുമ്പോട്ടുമുള്ള 15 വിളിക്കപ്പെട്ടവർക്ക് വിളിച്ച വീട്ടിൽ കടന്നു വരാം. കടന്നു വരുമ്പോൾ സാമാന്യ മര്യാദയുടെ ഭാഗമായിട്ട് കുടിക്കാൻ കൊടുക്കേണ്ട പാനീയമാണ് വീഞ്ഞ്. വീഞ്ഞ് കുടിക്കാൻ കൊടുക്കാനില്ലേ വീട്ടുകാർക്ക് നാണക്കേട്. പലരും കയറി ഇറങ്ങി കുടിച്ചു തീർത്തപ്പോൾ യേശുവും ശിഷ്യന്മാരും വന്നപ്പോൾ കുടിക്കാൻ കൊടുക്കാൻ വീഞ്ഞില്ല. ആ കുടുംബത്തിൻ്റെ നാണക്കേടിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്നു. അമ്മ പ്രാർത്ഥിക്കുന്നു, പുത്രൻ ഭരണികൾക്ക് മേൽ കരങ്ങൾ നീട്ടിപ്പിടിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് വെളറി വെളുത്ത പച്ചവെള്ളത്തിൻ്റെ മുഖം നവവധുവിൻ്റെ മുഖം പോലെ ചുമന്നു തൊടുത്തു. വീര്യമുള്ള വീഞ്ഞായി വാരി കോരി വിളമ്പി. അപ്പോൾ കലവറക്കാരൻ പറഞ്ഞ വാക്കുണ്ട്, എല്ലാവരും മുന്തിയനം ആദ്യം വിളമ്പുന്നു, ലഹരി പിടിക്കുമ്പോൾ താഴ്ന്ന തരവും. എല്ലാ ജീവിതാന്തസ്സിലും മുന്തിയത് ആദ്യം വിളമ്പും. കല്യാണം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ സ്നേഹത്തിൻ്റെ മുന്തിയനം ഭാര്യ ഭർത്താവിന് കൊടുക്കും, ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കും. പട്ടം കിട്ടിയ ആദ്യകാലങ്ങളിൽ അച്ഛന്മാർ പൗരോഹിത്യത്തിൻ്റെ മുന്തിയനം ജനത്തിന് വിളമ്പി വിളമ്പി പോകും. പുത്തൻ അച്ഛന്മാരും മറ്റും കുർബാന ഏൽപ്പിക്കുന്നത് കണ്ടാൽ നമുക്ക് തോന്നും ഈ അച്ഛനായിരിക്കും വിശുദ്ധ കുർബാന സ്ഥാപിച്ചയാൾ. അച്ഛൻ ആശീർവാദം കൊടുക്കുന്നത് കണ്ടാൽ കുരിശിൻ്റെ നീളം പരലോകം മുതൽ പാതാളം വരെയാണ്, സമാധാനം നിങ്ങളോടുകൂടെ. പക്ഷേ 10-15 കഴിഞ്ഞ് അച്ഛൻ സമാധാനം കൊടുക്കുന്നത് കണ്ടാൽ പൂച്ച മണ്ണു മാന്തിയ പോലെ, ഇത്രയേ ഉള്ളൂ. വീര്യം കടന്നുപോയി, മുന്തിയനം കടന്നുപോയി, തണുത്തു വിറങ്ങരിച്ചു. വിവാഹത്തിൽ വരെ ആദ്യകാല വീര്യം, പിന്നീട് തണുപ്പ് മരപ്പ്. ഞാൻ കുറേ നാൾ മുമ്പ് ഒരു പള്ളിയിൽ നോമ്പി ധ്യാനിപ്പിക്കുക. വെള്ളിയാഴ്ച 5 പള്ളിയിൽ കുരിശിൻ്റെ വഴി, അത് കഴിഞ്ഞ് ധ്യാനപ്രസംഗം, അതാണ് കർമ്മം. ഒരു വീട്ടിൽ ചായ കുടിച്ചിട്ട് ഞാൻ പള്ളിയിലോട്ട് പോരുമ്പോൾ 60 കുടുംബനാഥൻ വീർത്ത മുഖവുമായിട്ട് പുറകിൽ, 55 ഭാര്യ വീർപ്പിച്ച മുഖവുമായിട്ട് മുമ്പിൽ നടന്നു പോവുക. ഞാൻ ചോദിച്ചു, അമ്പത് നോയമ്പിലെ വെള്ളിയാഴ്ചയല്ലേ, കുരിശിൻ്റെ വഴിക്ക് പോകുന്നില്ലേ? ചേട്ടൻ പറഞ്ഞു, ആ വഴിക്ക് തന്നെ അച്ഛാ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്, കുരിശ് മുമ്പിൽ, കുരിശിൻ്റെ വഴിക്ക് ഭർത്താവ്. ആദ്യം വീര്യം, പിന്നെ തണുപ്പ്, പിന്നെ മരവിപ്പ്. യേശു കുടുംബത്തിലുണ്ടോ? വീര്യം. പരിശുദ്ധിയമ്മ പ്രാർത്ഥിക്കാനുണ്ടോ? വീര്യം. തീർച്ചയായിട്ടും മാതാവ് നമുക്കിന്നൊരു സന്ദേശം തരുന്നുണ്ട്. റോക്കി പുണ്യാളിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ഓർക്കുക, പരിശുദ്ധിയമ്മ നമുക്ക് ഒരു സന്ദേശം തരുന്നുണ്ട്. അമ്മ പറയുന്നത്, മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ തളരരുത്, പതറരുത്, പിടിച്ചു നിൽക്കണം. മനുഷ്യൻ്റെ ബുദ്ധിക്ക് പരിഹരിക്കാൻ മേലാത്ത, ഉത്തരമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പതറരുത്, തകരരുത്. അത് റോക്കി പുണ്യാളി നമുക്ക് അല്പം വിശദമായിട്ട് നമുക്ക് കണ്ടെത്താം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും പലതിന് ഉത്തരമില്ല. പക്ഷേ പച്ചവെള്ളം വീഞ്ഞാക്കുന്ന ഒന്നും അസാധ്യമല്ലാത്ത കർത്താവ് അരീക്കര ഇടവകയിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. തിരുനാൾ ദിനത്തിൽ വിശ്വസിക്കുക. നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ഉത്തരവില്ലാത്ത പലതും സംഭവിക്കും, തളരരുത്, പതരരുത്. ഈ പരിശുദ്ധിയമ്മ അമ്മയെക്കുറിച്ച് പറയുന്നത് ആനന്ദിച്ച അമ്മയെന്നാണ്. പരിശുദ്ധിയമ്മ ആനന്ദിച്ചു. എപ്പോഴാണ് ആനന്ദിച്ചത്? ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതിന് മുമ്പ് അവിവാഹിതയായിരിക്കെ ഗർഭിണിയായപ്പോഴും ആനന്ദിച്ചു. പുത്രൻ കുരിശിൽ മരിച്ചപ്പോഴും ആത്മാവിൽ ആനന്ദിച്ചു. എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ഞാൻ വ്യാപൃതനാകേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോഴും ആനന്ദിച്ചു. മുളിവുകളുടെ നടുവിൽ ആനന്ദിച്ച അമ്മ സ്വർഗാരോപണ ദിവസത്തിൽ നമ്മളോടും പറയുന്നു, വേദനയുടെ മുമ്പിൽ ആനന്ദിക്കണം. എല്ലാം തികഞ്ഞവരായി ഈ ഭൂമിയിൽ ആരുമില്ല. ഒരുപാട് സഹനങ്ങളിലൂടെ റോക്കി പുണ്യാളനും കടന്നുപോയി, അദ്ദേഹം ആനന്ദിച്ചു. ഒരുപാട് നൊമ്പരങ്ങളിലൂടെ പരിശുദ്ധിയമ്മ കടന്നുപോയി, അമ്മ ആനന്ദിച്ചു. പ്രിയൻ
സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ റോക്കി പുണ്യാളന്റെ തിരുനാൾ, സ്വർഗാരോപിത മാതാവിൻ്റെ തിരുനാൾ നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതം എപ്പോഴും ദുഃഖങ്ങളും വേദനകളും ഒക്കെ നിറഞ്ഞതാണ്. അതിൻ്റെ നടുവിലും ആനന്ദിക്കണം. ജീവിതമെന്ന് പറയുന്നത് രണ്ട് ആൽബങ്ങളാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആൽബങ്ങളുണ്ട്, രണ്ട് ആൽബങ്ങൾ. ഒന്ന് കല്യാണത്തിൻ്റെ, പള്ളിവെഞ്ചിരിപ്പിൻ്റെ, വിവാഹത്തിൻ്റെ, മാമോദീസയുടെ ആഘോഷത്തിൻ്റെ ഫോട്ടോ എടുത്ത ആൽബം. മറ്റൊന്ന് അപ്പൻ്റെ അമ്മയുടെ ശവമടക്കിൻ്റെ ആൽബം. അപകടത്തിൽ ആശുപത്രി കിടന്നപ്പോൾ എടുത്ത ഒരാൽബം. മുറിവിൻ്റെ ആൽബവുമുണ്ട്, സന്തോഷത്തിൻ്റെ ആൽബവുമുണ്ട്. എപ്പോഴും ശവമടക്കിൻ്റെ ആൽബത്തെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് കല്യാണത്തിൻ്റെ ആൽബം, വീടുവെഞ്ചിരിപ്പിൻ്റെ ആൽബം, ഫസ്റ്റ് കമ്മ്യൂണിയൻ്റെ ആൽബം നോക്കി ചിരിക്കാനും പഠിക്കണം. ചില ആൾക്കാർക്ക് എന്നും ദുഃഖിക്കാനേ അറിയത്തുള്ളൂ. കുറേ നാൾ മുമ്പ് ഒരു സ്ത്രീ, 50 വയസ്സ് പ്രായം വരും, കറുത്ത് കരിക്കട്ട പോലെ കറുപ്പ് നിറമുള്ള ഒരു സ്ത്രീ, പത്തി പഠിക്കുന്ന 15 വയസ്സുള്ള മോനെയും കൊണ്ട് അച്ഛൻ്റെ അടുക്ക് പോകും. ഈ സ്ത്രീയുടെ മുഖമെല്ലാം ഇടിമിച്ച് വീർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? എന്നാ പറ്റാനാച്ച? കറുപ്പ് ദൈവം തന്നതല്ലേ? അതെ. കറുപ്പിന് 7 അഴകെന്നല്ലേ പാട്ട്? അതെ. കോപ്പിയന്നൻ കറമ്പനല്ലേ? അതെ. ആഫ്രിക്കക്കാരൻ കറമ്പനല്ലേ? അതെ. എൻ്റെ അച്ഛ, എൻ്റെ ഈ കറുപ്പ്, ഞാൻ ജനിച്ച നാളുകളിൽ അമ്മ എന്നെ വിളിച്ചു കരിങ്കാക്ക കരിങ്കാക്ക, സ്കൂളിൽ പിള്ളേർ വിളിച്ചു പുള്ളിക്കാക്ക പുള്ളിക്കാക്ക, കെട്ടിയവൻ വിളിച്ചു മുടിഞ്ഞ കാക്ക, മോൻ വിളിച്ചു അമ്മ കാക്ക. ഈ പേര് കേട്ട് മടുത്തച്ച, കാക്ക എന്നുള്ള വിളി കേട്ട്. ഞാൻ ചോദിച്ചു, നീ എൻ്റെ അമ്മയെ കാക്കയെന്ന് വിളിച്ചോ? അവൻ പറഞ്ഞു, അപ്പൻ വിളിക്കുന്നത് കേട്ടേച്ച് ഞാൻ വിളിച്ചതാ. ഞാൻ പറഞ്ഞു, ഇനി മേലിൽ വിളിച്ചാൽ നീ പത്തി തോറ്റു പോകും, ഒരു കാരണവശൽ അമ്മയെ കാക്കയെന്ന് വിളിക്കല്ല. അവൻ പറഞ്ഞു, വിളിക്കുകയല്ല. അമ്മയും മോനും പോയി. SSLC പരീക്ഷ കഴിഞ്ഞ് ഒരു ആഴ്ച കഴിഞ്ഞ് അമ്മ മോനെയും കൊണ്ട് വന്നു. പഴുതിനേക്കാൾ ഇടിമിച്ച വീർത്ത മുഖം. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഒരിതുമില്ല, ഒരേതാണ്ട് പോലെ തോന്നുന്നു. ഞാൻ ചോദിച്ചു, ആരെങ്കിലും കാക്കയെന്ന് വിളിച്ചോ? ഇല്ല. ഈ മോൻ വിളിച്ചോ? ഇല്ല. ഞാൻ ചോദിച്ചു, നീ അമ്മയെ കാക്കയെന്ന് വിളിച്ചോ? ഇല്ല അച്ഛാ. വിളിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ അമ്മയ്ക്ക് എന്നെ സങ്കടം, അച്ഛൻ നേരിട്ട് ചോദിക്കുക. ഞാൻ പറഞ്ഞു, സഹോദരി, ഭർത്താവോ മോനോ ആരും കാക്കയെന്ന് വിളിച്ചിട്ടില്ല, പിന്നെ ഈ സങ്കടം എന്നാ? എൻ്റെ അച്ഛോ, കാക്കയെന്നൊന്നും വിളിക്കേണ്ട, ഇവൻ അരിശം വരുമ്പോൾ എന്നെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. ഇതാണ് പ്രശ്നം. ചില ജീവിതങ്ങളുണ്ട്, എപ്പോഴും ദുഃഖിക്കാനും തിരിഞ്ഞു നോക്കി ദുഃഖം മാത്രം പറയാനും. അവിടെയാണ് അമ്മ പറയുന്നു ആനന്ദിക്കുക, റോക്കി പുണ്യാളം പറയുന്നു ആനന്ദിക്കുക, പരിശുദ്ധി അമ്മ വേദനയ്ക്കിടയിൽ ആനന്ദിച്ചു, അമ്മ സ്വർഗത്തിൽ രാജ്ഞിയായി ആരോപിതയായി മാറി. ഇനി വിശുദ്ധ റോക്കിയിലേക്ക് വരാം. 1295 മുതൽ 1330 വരെയുള്ള ഒരു 3.5 പതിറ്റാണ്ട് കാലം ജീവിച്ചിരുന്ന ഒരു ചെറിയ വ്യക്തിത്വം. യേശുവിൻ്റെ പ്രായത്തേക്കാൾ കേവലം 2 വയസ്സോടെ കൂടുതൽ 35 വർഷത്തോളം ഈ ഭൂമിയിൽ ജീവിച്ചു. ഫ്രാൻസിൽ ഒരു പ്രവിശ്യയിൽ ഒരു ഗവർണറുടെ മകനായി ജനിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, കല്യാണം കഴിഞ്ഞ് നിരവധി വർഷങ്ങൾ മക്കളില്ലാതെ കരഞ്ഞ അപ്പനും അമ്മയും, സന്താന സൗഭാഗ്യമില്ലാതെ കരഞ്ഞ അപ്പനും അമ്മയും, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി ഈ ഗവർണർ ഭാര്യ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നീണ്ട പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ജനിച്ച കുഞ്ഞാണ് പുത്രൻ റോക്കി പുണ്യവാളൻ, വിശുദ്ധ റോക്കി. 20-ാം വയസ്സിൽ അപ്പനും മരിച്ചു അമ്മയും മരിച്ചു, അനാഥനെ പോലെയായി. എല്ലാം പാവങ്ങൾക്ക് കൊടുത്തു, ബാക്കിയുള്ളത് പിതാവിൻ്റെ സഹോദരനെ ഏൽപ്പിച്ചിട്ട് തീർത്ഥാടകനായി ഇറ്റലിയിലേക്ക് പോയി. ഇറ്റലി തീർത്ഥാടനായി ചെന്നപ്പോൾ അവിടെ ഏറ്റവും ശക്തമായിരുന്നു ഫ്രാൻസിസ് അസീസി സ്ഥാപിച്ച ഫ്രാൻസിസ്കൻ 3-ാം സഭ. ആ 3-ാം സഭയിലെ അംഗമായി അദ്ദേഹം ജീവിച്ചു. പ്ലേഗ് ബാധിച്ച, പകർച്ചവ്യാധി വ്യാപിച്ച സമൂഹത്തിൽ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു. അവസാനം അതിനുശേഷം തിരിച്ച് ഫ്രാൻസിലേക്ക് വരുന്നു. വരുന്ന സമയം നിരവധി രാജ്യങ്ങളുടെ യുദ്ധഭീഷണിയിലായിരുന്നു ഫ്രാൻസ്. ഏതോ ശത്രുവാണെന്ന് കരുതി തടങ്ങൽപ്പാളയത്തിലിട്ടു. അവിടെ കിടന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം, അജ്ഞാതമായൊരു മരണം. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ജനിച്ചപ്പോൾ ഹൃദയത്തിൻ്റെ ഭാഗത്ത് തൊലിപ്പുറത്ത് ഒരു മറുക്, ആ മറുകിൻ്റെ ഷെയ്പ്പ് കുരിശിൻ്റെ ഷെയ്പ്പായിരുന്നു. ഇതാണ് റോക്കി പുണ്യാളനെ കുറിച്ച് പറയുക. നെഞ്ചിൽ ഒരു മറുക്, ആ മറുകിൻ്റെ ഷെയ്പ്പ് കുരിശിൻ്റെ ഷെയ്പ്പ്. അദ്ദേഹം വളരും തോറും ആ കുരിശും വളർന്നു വന്നു. അതായിരുന്നു അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ അടയാളം. പിന്നെ അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ദേവാലയമായി, പ്രാർത്ഥനകളായി. പിന്നീട് അദ്ദേഹത്തെ ഉർബൻ 8-ാം മാർപ്പാപ്പ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് തിരുസഭയിൽ
പകർച്ചവ്യാധികൾ സുഖപ്പെടുത്തുന്ന മധ്യസ്ഥനാണ് രോഗിപുണ്യവാളൻ. പ്ലേഗിൻ്റെ പകർച്ചവ്യാധികളുടെ തിരസ്കരിക്കപ്പെട്ട മനുഷ്യരുടെ മധ്യസ്ഥനായി രോഗിപുണ്യവാളൻ സഭയിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ തിരുനാളാണ് ഇടവക സമൂഹം ആഘോഷിക്കുക, സ്വർഗാരോഹണ തിരുനാളിൽ തന്നെ. ഇന്ന് മഹാമാരിയായ COVID-19 കൊറോണ വൈറസ് നമ്മളെയൊക്കെ അലട്ടുമ്പോൾ നമ്മളെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത പ്രത്യേകം യാചിക്കണം, ഈ വിപത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന് നമ്മൾ യാചിക്കണം. ഇങ്ങനെയുള്ള ഓരോരോ വിപത്ത് ഓരോരോ കാലങ്ങളിൽ വരുമ്പം എപ്പോഴും പേടിക്കാൻ പോയാൽ പേടിക്കാനുള്ള വകുപ്പ് ചിക്കൻ ഗുനിയാവുന്നു. അതിൻ്റെ 10-ൽ 1 പോലും പ്രശ്നമില്ല കൊറോണ വൈറസ്. അതെന്തൊരു വേദനയായിരുന്നു, തടന്ന ശരീരങ്ങൾ ഇത് വെറും ഫ്ലൂ പോലെ മൂടി പോച്ച് കിടന്നാൽ സൗഖ്യപ്പെടാവുന്നതേ ഉള്ളൂ. മരണനിരക്കും ആനുപാതികളും വളരെ കുറവ്. ഒത്തിരി നമ്മൾ പേടിക്കൽ, ശ്വാസം മുട്ടിയാൽ പടരും, ക്ഷയിക്കാൻ കൊടുത്താൽ പടരും, അടുത്ത് നിന്നാൽ പടരും, അങ്ങനെ പേടിച്ച് പേടിച്ച് പോകുന്നത് ഇത് തന്നെ വന്ന് മരിച്ചു പോകും, ഒരു സംശയമില്ല. കുറച്ചൊക്കെ ധൈര്യം നമുക്ക് വേണം. ഇതിൻ്റെ കിടയിൽ ധൈര്യപ്പെടാനൊരു കാരണമുണ്ട്. എൻ്റെ ഇടവകയുടെ മധ്യസ്ഥൻ വിശുദ്ധ റോക്കി ഈ വിപത്തിൽ നിന്നും ലോകത്തെ രക്ഷിച്ചവന്, രാജ്യത്തെ രക്ഷിച്ചവന്, ജനതകളെ രക്ഷിച്ചവന്, അതാണ് വിശുദ്ധ റോക്കി. അപ്പം അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന് പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കണം, ഇടവകജനം പ്രാർത്ഥിക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മഹാമാരിയിൽ നിന്നും വിശുദ്ധ റോക്കി ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന്. ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയ ആളാണ്. നമുക്കറിയാം മാതാവ് സഹനത്തിലൂടെ കടന്നുപോയി, റോക്കി പുണ്യവാളനും ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയി. സഹനത്തിന് ഉത്തരവില്ല, അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും, ദൈവം ആശീർവദിക്കും. അതാണ് വിശുദ്ധ റോക്കിയുടെ ജീവിതം നമുക്ക് തരുന്ന സന്ദേശം. തെറ്റിദ്ധരിക്കപ്പെട്ടു, ശത്രുവാണെന്ന് കരുതി അടച്ചു പൂട്ടപ്പെട്ടു, ഒരു പരാതിയില്ലാതെ മരണത്തെ സ്വീകരിച്ചു. കുമ്പസാരവും കുർബാനയും രോഗിലേപനവും സ്വീകരിക്കുവാൻ ജയിലിൻ്റെ അധികൃതർ അനുവാദം കൊടുത്തു. അങ്ങനെ അദ്ദേഹം ദൈവകരങ്ങളിൽ ജീവനെ സമർപ്പിച്ചുവെന്നാണ് പറയുക. 2020 COVID-19 പശ്ചാത്തലത്തിൽ ഇടവക സമൂഹം ചെറുതായിട്ട് തിരുനാൾ ആഘോഷിക്കുമ്പം നമ്മുടെ ഹൃദയത്തിലും ഒരു ചിന്ത കടന്നു വരണം. വിശുദ്ധ റോക്കി പുണ്യാളനെ പോലെ, പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും ഉണ്ടാകും സഹനങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ. അത് വരുമ്പം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും തമ്പരാ നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് കൊടുക്കുക. ഒറ്റപുത്രൻ വണ്ടി അപകടത്തിൽ മരിക്കുമ്പോൾ അപ്പനും അമ്മയ്ക്കും ബുദ്ധിക്ക് ഉത്തരവില്ല. 50-ൽ ഭർത്താവിന് അറ്റാക്ക് വരുമ്പോൾ ഭാര്യയ്ക്ക് ബുദ്ധി കൊണ്ട് ഉത്തരവില്ല. പ്രസവത്തോടെ ഭാര്യ തളരുമ്പോൾ ഭർത്താവിന് ബുദ്ധി കൊണ്ട് ഉത്തരവില്ല. എല്ലാം നന്നായിട്ട് പോയപ്പോൾ നോട്ട് നിരോധിച്ച് പണം നഷ്ടപ്പെട്ടപ്പോൾ ബുദ്ധി കൊണ്ട് ഉത്തരവില്ല. ആഘോഷത്തോടെ നടന്നപ്പോൾ COVID-19 ജീവിതത്തെ രസിച്ചപ്പോൾ, മനസ്സിനെ മതിച്ചപ്പോൾ ജീവിതത്തിൽ ബുദ്ധി കൊണ്ട് ഉത്തരവില്ല. ബുദ്ധി കൊണ്ട് ഉത്തരവില്ലാത്തപ്പം അമ്മയെപ്പോലെ പറയണം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇതാ കർത്താവിൻ്റെ ദാസി ഇഷ്ടം പോലെ നടക്കട്ടെ. റോക്കി പുണ്യവാളൻ ജയിലിൽ കിടന്ന് പറഞ്ഞതുപോലെ പറയണം, ദൈവം കാണുന്നുണ്ടല്ലോ, അപ്രകാരം സംഭവിക്കട്ടെ. ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും നമുക്കൊന്നും ഉത്തരവില്ല. ഉദാഹരണം, നമ്മുടെ തന്നെ ശരീരം, നിങ്ങളുടെ ശരീരം, എൻ്റെ ശരീരം, മർത്യമായ ഈ ശരീരം ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ചിന്തിച്ചാൽ ഈ ശരീരത്തിന് ഉത്തരവുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ജനിക്കുമ്പം ദൈവം നമുക്ക് എല്ലാ അവയവങ്ങളും തന്നു, കൈ തന്നു, കാല് തന്നു, കണ്ണ് തന്നു, മൂക്ക് തന്നു, ചെവി തന്നു. ദൈവം തരാത്തൊരു അവയവം പല്ല്. ജനിച്ചപ്പോൾ വായിൽ പല്ലിൽ, കുറേ നാൾ കഴിഞ്ഞപ്പോൾ മുല്ലപ്പൂ മുട്ടുപോലെ, കുമ്പളങ്ങ കുരു പോലെ വായിൽ പല്ല് വന്ന് നകുന്നു. കുറേ കഴിഞ്ഞപ്പം ഈ പല്ല് പറഞ്ഞുപോയി, പകരം വീതിയുള്ള പലകപ്പല്ല് മത്തങ്ങാക്കുരു പോലെ വായിൽ വീണ്ടും സ്ഥാനം പിടിച്ചു. വീണ്ടും ജീവിതകാലത്ത് മോണയ്ക്ക് പഴുപ്പ്, പല്ലിന് പുളിപ്പ്, ലഡു കണ്ട തരിപ്പ്, കുലുകുഴിഞ്ഞാൽ മരപ്പ്, വല്ലാത്ത ബുദ്ധിമുട്ട്. പ്രായമാകുമ്പോൾ പല്ലുമൂടെ പറഞ്ഞു പോകുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡെന്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ജനിക്കുമ്പം പല്ലില്ല, പിന്നെ കിളിർക്കുന്നു പറയുന്നു, ഇതിന് രഹസ്യവശം വല്ല ഉണ്ടോ? ഡോക്ടർ പറഞ്ഞു, പൊന്നച്ച, ഇതുകൊണ്ട് കോനസ്റ്റ് ചോദ്യം എന്നോട് ചോദിക്കല്ല, പറിച്ചാൽ പറഞ്ഞാൽ പറിക്കും, വെക്കാൻ പറഞ്ഞാൽ വെക്കും, അടയ്ക്കാൻ പറഞ്ഞാൽ അടയ്ക്കും, ഉത്തരവില്ല. ചില ആൾക്കാർ പറയും, എൻ്റെ അച്ഛ വല്ലാത്ത പല്ലുവേദന, അച്ഛൻ കാര്യമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. പിന്നെ പല്ലായതുകൊണ്ട് കൈ വെച്ച് പ്രാർത്ഥിക്കാവുന്ന ചോദിക്കുകയല്ല, ദൂരെ നിന്ന് ഒന്ന് പ്രാർത്ഥിക്കാവൂ. പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, ദൈവമായ കർത്താവേ, എൻ്റെ വിരലിൽ നഖം നീ നീട്ടി നീട്ടി തരുമ്പോൾ നഖം വെട്ടി വെച്ച് ടിപ്പ് ടോപ്പാക്കി വെട്ടി നിർത്താറുണ്ട്. ഇതുപോലെ കേടും പോടും പൊത്തും പുളിപ്പുമുള്ള സകലമാന പല്ലിന് നീ നീട്ടി നീട്ടി തന്നാൽ ഒരു പല്ലുവെട്ടി വെച്ച്
ടിപ്പ് ടോപ്പാക്കി വെട്ടി നിർത്താം. പക്ഷെ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. ഉത്തരം കിട്ടാത്ത ചോദ്യമായി വായിലെ പല്ലൊന്നും അവശേഷിക്കുന്നു. ജീവിതത്തിൽ ചെറിയ കാര്യത്തിന് ഒരു ഉത്തരവില്ലെങ്കിൽ പഴയ നിയമത്തിലെ ജോബിനെ പോലെ പറയണം, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് തിരുനാമത്തിന് സ്തുതി. റോക്കി പുണ്യാളിനെ പോലെ പറയണം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ദൈവേഷം നിറവേറട്ടെ. പരിശുദ്ധ അമ്മയെ പോലെ പറയണം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ നിറവേറട്ടെ. ഈ വലിയ വിശുദ്ധൻ്റെ തിരുനാൾ കല്ലിട്ട് വിശ്വാസ ജീവിതത്തിന് തുടക്കം കുറിച്ചവരാണ് അരീക്കര ഇളവക സമൂഹം. ദൈവം നന്മ വരുത്തും എന്നുള്ള വിശ്വാസം, തകർച്ചയ്ക്കിടയിൽ ഉയർച്ച വരും എന്ന വിശ്വാസം, കുരിശ് കഴിഞ്ഞ് കിരീടമുണ്ട് എന്നൊരു വിശ്വാസം, എൻ്റെ ബുദ്ധിക്കും യുക്തിക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും അതിനപ്പുറം ദൈവം പ്രവർത്തിക്കും എന്നൊരു വിശ്വാസം, ആ വിശ്വാസത്തോടെ ജീവിതയാത്ര തുടരുവാൻ വിശുദ്ധ റോക്കി പുണ്യാളൻ്റെ തിരുനാൾ, സ്വർഗാരോപണ തിരുനാൾ നമ്മളെ ശക്തിപ്പെടുത്തണം. ഒപ്പം ജന്മഭൂമിയായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമാണിന്ന്, സ്വാതന്ത്ര്യദിനമാണിന്ന്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ജീവൻ ഹോമിച്ച പിതാക്കന്മാരെ നമുക്ക് ഓർക്കാം, മാതാക്കളെ നമുക്ക് ഓർക്കാം. എൻ്റെ ജന്മഭൂമിയായ ഭാരതം എല്ലാവിധത്തിലും ആത്മീയവും ഭൗതികവുമായി വളരണമേയെന്ന്, വളർത്തണമേയെന്ന് റോക്കി പുണ്യാളൻ്റെ മധ്യസ്ഥത നമുക്ക് യാചിക്കാം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് യാചിക്കാം. ഇന്ന് സ്വാതന്ത്ര്യം ദുരുപയോഗിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. സ്വർണ്ണ കള്ളക്കടത്ത്, ഭീകര പ്രവർത്തനങ്ങൾ, ബാങ്ക് കൊള്ളകൾ, ഭവന വേദനങ്ങൾ, ബലാത്സംഗങ്ങൾ, മനുഷ്യന് കൊടുത്ത സ്വാതന്ത്ര്യം മനുഷ്യൻ ദുരുപയോഗിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം ശരിക്കും ഉപയോഗിക്കാം. തെരിസവയുടെ മകൻ മകളെന്ന രീതിയിൽ സഭ തരുന്ന സ്വാതന്ത്ര്യം നന്നായി ഉപയോഗിക്കാം. രാജ്യത്തിൻ്റെ പൗരനെന്ന രീതിയിൽ ജന്മനാട് തരുന്ന സ്വാതന്ത്ര്യം പ്രോപ്പറായി ഉപയോഗിക്കാം. ഒരപ്പൻ്റെ ഭർത്താവിൻ്റെ സ്വാതന്ത്ര്യം ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് കുടുംബനാഥം നിറവേറ്റട്ടെ, കുടുംബനാഥം നിറവേറ്റട്ടെ. പഠിക്കുന്ന കുട്ടികൾ നന്നായിട്ട് പഠിച്ച് ഉത്തരവാദിത്വം നിറവേറ്റട്ടെ. ആ കൃപയെ ജീവിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളും. റോക്കി പുണ്യവാളൻ്റെ തിരുനാൾ മംഗളവും സ്വർഗീയ മധ്യസ്ഥയും ഇടവക ജനത്തിന് പ്രത്യേകമായി സമർപ്പിച്ചുകൊള്ളും. കല്ലിട്ട തിരുനാളിൽ നമ്മൾ കല്ലിട്ട് ആരംഭിച്ച വിശ്വാസത്തിൻ്റെ ജീവിതം ശരിക്കും ആ പാരമ്പര്യത്തിൽ പൂർവികരെ പോലെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ, ഇല്ലെങ്കിൽ തിരുത്തുവാനും ജന്മഭൂമിയായ ഭാരതത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയട്ടെ. തിരുനാൾ മംഗൾ ഇന്നിവിടെ നേരിട്ട് ശ്രമിക്കുന്നവരും ഓൺലൈനിലൂടെ പല രാജ്യങ്ങളിൽ നിന്ന് ശ്രമിക്കുന്നവരുമായ ഇടവക അംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ആത്മാർത്ഥമായി നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി തിരുനാൾ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായേ, നിന്റെ പുനരുത്ഥാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് മാനിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിഹാസത്തിന്റെ അടയാളമായ കുരിശിനെ പുനരുദ്ധാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിൻ്റെ ദുരാശകളോടെ കൂടെ കുരിശിൽ തിറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരുടെ ഓർമ്മയെ ആചരിക്കുന്ന ഞങ്ങളെല്ലാവരും വിശുദ്ധയിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്ന ബോധത്തിൽ വളരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ റോക്കീസിന്റെ മധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് ഏവർക്കും ലഭിച്ച നന്മകളെ നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം ഇനിയും ഈ പുണ്യവാളന്റെ മധ്യസ്ഥത്താൽ നിരവധി കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകം മുഴുവൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് എന്ന രോഗത്തിൽ നിന്ന് എല്ലാവർക്കും മുക്തി നൽകണമേ എന്നും ഈ വൈറസിനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരളം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലവർഷത്തിന്റെ കെടുതികളിൽ നിന്ന് എല്ലാ മക്കളെയും സംരക്ഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അനുഗ്രഹീതയും കൃപാപരപൂർണതയുമായ മാതാവിൻ്റെ മധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ വിനീപൂർവ്വം അപേക്ഷിക്കുന്നു. അങ്ങയുടെ കൃപാപരം ഞങ്ങൾ നിറയ്ക്കണമേ. സ്വർഗാരൂപതിയായ മറിയത്തിൻ്റെ പ്രാർത്ഥനകൾ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുള്ള സഹായവും സംരക്ഷണവുമായിരിക്കട്ടെ. പരിശുദ്ധമ്മയെ പോലെ ഞങ്ങളും സദാ സ്വർഗീയ കാര്യങ്ങളിൽ
ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും നിത്യമഹത്വം പ്രാപിക്കുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മൃദരെല്ലാരും മഹിതോത്ഥാനത്തിൽ
ഹൃദയത്തിൽ ശരണം തേടുമോ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെയും പത്രികസ്മാരും മെത്രാനുമാരായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥിക്കുകയും മിഷ്യയുടെ സ്ഥിര വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സ്ഥിരസ്വരം മരിച്ച് ഈ ലോകത്ത് വേറിട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിഷ്യയുടെ കൃപയാൽ ഈ വിളി നമുക്ക് സാഹിത്യം രക്ഷിക്കും സ്വരാജ്യ നിത്യജീവനും കാരണമാകട്ടെ.
കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ കുർബാന ഞങ്ങളുടെ കരങ്ങളോടെ പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ ഭക്ഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരസങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും മുറിച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട്. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവുമായ സർവീശ്വര അങ്ങയുടെ മഹത്വമേറിയ ദുരിതത്തിന്റെ ആരാധ്യമായി നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും ദുർസകത്തെയും കരിപൂടിയെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോളമറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാക്രമണപതിനായിരങ്ങളും അഹോന്നതനായ അങ്ങേയേക്കും പെട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും മരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധ മരൂപികളുമായ ക്രോവന്മാരും സ്ട്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതും സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യവാഗ്ദത്തം
സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയോട് സദൃശ്യം, അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുള്ള അമർത്തിമായ ആത്മാവോടും അമർത്തിമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇളയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത പദം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധമതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായി ഞങ്ങളെ കണങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ച് ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനമായ പ്രകൃതിയെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും സഭാധിഷ്ഠനായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധിഷ്ഠനായ മാർ മാത്യു മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ജോസ് മെത്രാനു വേണ്ടിയും തോലിക്കാസ്വം മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരി എന്നിവർക്ക് വേണ്ടിയും
ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ദങ്ങളുടെയും ബഹുമാനത്തിന് വേണ്ടിയും നീടിസ്നദിയിൽ പ്രീതിജനകമാമൃതം വർദ്ധിച്ച നിതിമാന്മാരും ശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും ഈയുടെ കാരുണ്യത്തെ പ്രതി ആശ്വാസവും കാത്തിരിക്കുന്ന ഈ ഇടവക സമൂഹത്തിന് വേണ്ടിയും യോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ദൈവമായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർബലും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ ഈയുടെ ഭിക്ഷത്തിൻ്റെ ശ്രീ അർപ്പിക്കുന്ന ഈ ഓർമ്മയായ ദൈവമതാവൈകനികാമറിയത്തിൻ്റെ ഇന്ദ്രസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നിതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ ഞങ്ങളുടെ വനനീയ സമൃദ്ധമായ കൃപയാസം ജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം പ്രിയപുത്രനായ യേശുമിശിഹായ അങ്ങ് അയച്ചുവെന്നും എല്ലാവരും അറിയട്ടെ. കർത്താവ് ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ലിഹന്മാർ രക്തസാക്ഷികൾ ബന്ധകന്മാർ വേദപാരഗണത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമുടയാളത്താൽ മുതിരുന്ന മത്സ്യത്തോലിക്കുന്ന ആശയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഇളയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകി മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശംസിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവതായും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ എഴുന്നള്ളി വന്ന് നിന്റെ ദാസ്രീ കൃപാനയിൽ ഇവിടുന്ന് ആവശ്യത്തിനെ ആസ്വദിക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങൾ മോചനത്തിനും മരിച്ചുള്ള പ്രതിയാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ഇടമഹനിയും സ്മയാവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ മൂലരക്തത്താർഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിലൊത്തുപുതം ഞങ്ങളോട് ദയ തോന്നേണമേ. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവീശ്വം സുഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായി ഈ അപ്പം സ്വർഗം നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. കൈക്കൊള്ളു
പിതാവീശ്വം സിഹാടകൃപയമിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഖവാസം ഒന്നുമെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തേതരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും നിശ്ചയിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവതരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേയും അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണേ. ദുഷ്ടാരോപിതരെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ആമേൻ. ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ,
കൃപാപനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാൾ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലുണ്ടായിരിക്കട്ടെ എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് വിശ്വസിക്കുന്ന കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. എന്റെ സഹോദരരെ, വരുവിൻ വിശുദ്ധരുടെ ഓർമ്മ ദിവസമായ ഇന്ന് സകലത്തിന്റെയും നാഥനായ ദേവപുത്രന്റെ അമൂല്യമായ ശരീരവും സജീവമായ ജീവദായകവുമായ രക്തം സ്വീകരിക്കാം. അവൻ അവരുടെ ഓർമ്മ തന്റെ അൾത്താറിൽ ഉല്ലേഖനം ചെയ്യുന്നു. വിശുദ്ധ സഭയിൽ അവരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവരിലൂടെ നാം അനുഗ്രഹീതരാകുവാൻ കർത്താവ് അവർക്ക് ശക്തി നൽകിയിരിക്കുന്നു. വിശുദ്ധ സഭയിൽ നമുക്ക് ഹല്ലേലൂയ ഗീതം ആലപിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച്
ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. യഥാനങ്ങൾ അറിയിക്കട്ടെ, ഇന്നിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനാപുരം തരുന്നു. നമ്മുടെ വകയിൽ സുത്രകമാവിത സേവനം രക്ഷിച്ച മദർ സിസ്റ്റർ കരുണ കഴിഞ്ഞ മെയ് മാസത്തിൽ പയ്യങ്ങളിൽ ചെറിയ കുളമ്പിലേക്ക് സ്ഥലം മാറി. മദർ സിസ്റ്റർ കരുണയ്ക്ക് നന്ദിയും ആശംസകളും. പകരം നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ മദർ സുപ്പീരിയറായി ചാർജ് എടുത്തിരിക്കുന്നത് സിസ്റ്റർ ഉഷസാണ്. സിസ്റ്ററും കൃത്യമായ സ്വാഗതവും ആശംസകളും. നിലയിലൂടെ സേവനം സേവനം തുടരുന്ന അഡ്മിഷൻ സിസ്റ്റർ ഷീബ, സിസ്റ്റർ ദേശി, സിസ്റ്റർ കാരണി എന്നിവർക്ക് പുറമേ പുതുതായി വന്നിരിക്കുന്ന സിസ്റ്റർ കാതറയിൻ, സിസ്റ്റർ സിബിയ, സിസ്റ്റർ മേബിൾ, സിസ്റ്റർ സിബി, സിസ്റ്റർ അമൽ മരിയ, സിസ്റ്റർ ജിൻസി എന്നിവർക്ക് സ്വാഗതവും ആശംസകളും. ഒരു മരണവാർത്ത അറിയിക്കട്ടെ. നമ്മുടെ അരീക്കൽ ഇടവകയിലെ 11-ാം കൂടാരയോഗ വാർഡിലെ പുള്ളോലിൽ പുതുപ്പ് ഭാര്യ മേരി ജോസഫ് കഴിഞ്ഞ വ്യാഴാഴ്ച മരിച്ചു. മൃതസംസ്കാര കർമ്മങ്ങൾ ഈ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ 3:30 പരേതൻ വീട്ടിൽ ആരംഭിക്കുന്നതാണ്. പരേതയ്ക്ക് സ്വർഗീയശാന്തി തരുന്നു. കുടുംബാംഗങ്ങൾക്ക് പ്രാർത്ഥനാപുറം അനുശോചനങ്ങളും. ഇന്നത്തെ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച ബഹുമാനപ്പെട്ട ജോൺ തോട്ടുവളപ്പിനാലച്ചൻ ഇടക്കോലി ഇടവാംഗമാണ്. ഇപ്പോൾ ഉഴവൂർ കപ്പൂച്ചൻ ആശ്രമത്തിൻ്റെ ഗാർഡിയൻ അല്ലെങ്കിൽ സുപ്പീറായി സുത്രകമാവ് സേവനം അനുഷ്ഠിക്കുന്നു. തിരുനാൾ കുർബാനയ്ക്ക് സഹകാർമ്മികത്വം വഹിക്കുകയും തിരുനാൾ സന്ദേശം നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട ജോസഫ് പുത്തമ്പരിക്കൽ അച്ഛൻ നമുക്കേവർക്കും സുപരിചിതനാണ്, പ്രിയങ്കരനാണ്, ലോകപ്രശസ്തനാണ്, അറിയപ്പെടുന്ന നല്ല ധ്യാനുഗുരുവാണ്. അദ്ദേഹം ഹൈറേഞ്ചിലെ കട്ടപ്പനയ്ക്കടുത്തുള്ള വലിയ തോവളം സ്വദേശിയാണ്. കപ്പൂച്ചൻ കോട്ടയം പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായിട്ട് തുടർച്ചയായി 2 തവണ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. കപ്പൂച്ചൻ സഭയുടെ നിയമമനുസരിച്ച് തുടർച്ചയായി 2 തവണ പ്രൊവിൻഷ്യലായി സേവനമനുഷ്ഠിച്ചാൽ തുടർന്ന് മാറിക്കൊടുക്കണം, അവർക്ക് തുടർന്ന് തുടരാൻ പാടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ ഓഗസ്റ്റ് മാസത്തിൽ കപ്പൂച്ചൻ ആശ്രമത്തിൽ ഈ ഉഴവൂർ കപ്പൂച്ചൻ ആശ്രമം താമസിച്ചുകൊണ്ട് ലോകമാസങ്ങളും തൻ്റെ സേവനം തുടരുന്നു. ഈ 2 ബഹുമാനപ്പെട്ട വൈദികർ ഫാദർ ജോസഫ് പുത്തമ്പരയിൽ, ഫാദർ ജോൺ തോട്ടുവളപ്പിനാൽ എന്നിവർക്ക് പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തിരുനാൾ ആഘോഷങ്ങൾ മൂടി പിടിപ്പിക്കുവാൻ സഹായിച്ച് ഗായക സംഘത്തിൽപ്പെട്ടവർ ഓർഗനൈസേഷൻ ഗായകനുമായ ബിനോയ് നീലൂർ സ്വദേശി, അതുപോലെ ഫീമെയിൽ വോയിസ് രമ്യ സ്റ്റീഫൻ നിരപ്പിൽ, മെർവിൻ ജോസ് കൊണ്ടാടമ്പിൽ എന്നിവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. കഴിഞ്ഞ 6-ാം തീയതി പോലെ നവേല തിരുനാൾ വേളയിൽ ഗാനങ്ങൾ ആലപിച്ച് സഹായിച്ചപ്പെടുത്തിയ ഗായിക സംഘത്തിൽപ്പെട്ട എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. തിരുനാൾ പ്രസിഡന്റുമാർ ആകെ 91 പേരുണ്ട്. അപ്പോൾ അവരെല്ലാം പേരിപ്പ് വായിക്കുക വെച്ചാൽ എല്ലാവരുടെയും സമയം പോകും. മറ്റ് സ്ഥലങ്ങളിൽ ഈ തിരുക്കർമ്മം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മുഷിപ്പാകും. അവിടെ ഞാനിപ്പോൾ വായിക്കുന്നില്ല, ലിസ്റ്റ് നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്. ഇവരുടെ പേരുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചുള്ളതാണ്. അപ്പോൾ തിരുനാൾ പ്രസിഡന്റുമാരായി സേവനഷ്ഠിക്കുവാൻ തയ്യാറായ സഹായിച്ച 91 പേർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകം നന്ദിയും പ്രാർത്ഥന ആശംസകളും നേരുകയും ചെയ്യുന്നു. അവരുടെ പേരുകൾ നോട്ടീസ് ബോർഡ് നോക്കി മനസ്സിലാക്കുക. നമ്മുടെ തിരുക്കർമ്മങ്ങൾ ലോകത്തുള്ള എല്ലാവർക്കും കാണുന്നതിനും കേൾക്കുന്നതിനുമായിട്ട് ലൈവായിട്ട് സംപ്രേഷണം ചെയ്യുന്ന ഗ്രാനായ വോയിസ് അതിൻ്റെ ഉടമ കുറുമുള്ള സ്വദേശി ടിജു കണ്ണമ്പള്ളി അദ്ദേഹത്തുള്ള എല്ലാ ജീവനക്കാർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ മൈക്ക് സെറ്റ് അതിൻ്റെ ഉടമ സഞ്ജു ജീവനക്കാർക്കും ഓപ്പറേറ്റർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. തിരുനാളിൻ്റെ ഭാഗമായിട്ട്
കഴുന്നെടുക്കുന്നവരും നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നവരും തിരുസ്വരവും വന്ദിക്കുന്നവരും കോവിഡിൻ്റെ കോവിഡ് മാനദണ്ഡങ്ങൾക്ക് പരിധി നിന്നുകൊണ്ട് ഉള്ള സൗകര്യം ഉണ്ടായെന്ന കാര്യം അറിയിക്കുന്നു. ഈ തിരുനാൾ വിജയിപ്പിക്കുവാനായി സഹായിച്ച കൈക്കാരന്മാർ തോട്ടിക്കാട് ഷാജു തോമസ്, അമ്മായി കുന്നേൽ, അക്കൗണ്ടൻ്റ് ബിനോഷ് ബേബി പണ്ടാരമലയിൽ എന്നെ കുറിച്ച് നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ പള്ളിയിലെ എല്ലാക്കാരനും സഹായിക്കുന്ന, പ്രത്യേകിച്ച് ഈ ആൾത്താരെയും ഭംഗി അലങ്കരിക്കുകയും മറ്റെല്ലാ വിസ്തകവും ചെയ്ത നമ്മുടെ മദർ സിസ്റ്റർ ഉഷസിൻ്റെ നേതൃത്വത്തിലുള്ള അരീക്കരിലെ സെൻറ്റ് ജോസഫ് സിസ്റ്റേഴ്സ് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തീർക്കാൻ ഭംഗിയായി തീർക്കുവാൻ സഹായിച്ച കപ്പിയാർ കുഴിമറ്റത്തിൽ കുട്ടപ്പൻ ചേട്ടന്, ആലുകൾ കുഞ്ഞേപ്പേട്ട എന്നിവർക്ക് നന്ദി. ഈ തിരുനാൾ കുർബാന സമാപന ആശീകർമ്മത്തിന് ശേഷം തിരുനാൾ പ്രസിഡന്റ് മടക്ക് പ്രത്യേക പ്രാർത്ഥനയുണ്ട്. അതിൽ പ്രസിഡന്റ്മാരെല്ലാവരും എണീറ്റ് നിന്ന് അവർക്കുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കണം, അവരെ ആശീർവദിക്കുന്നതാണ് എന്ന കാര്യം ഓർക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നന്ദി, നന്ദി. ആത്മശരീരങ്ങളുടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യാമൃതത്തിൻ്റെ കൃപ നൽകിയ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിത്യസൗഭാഗ്യത്തിൻ്റെ ഉറവിടവും അച്ചാരവുമായ കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപരം യോഗ്യരാക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഞങ്ങളുടെ കർത്താവ് ദൈവം രക്ഷകനും ജീവദാതാവുമായി മിശിഹ സകലത്തെയും ഭൗതീകരിക്കുന്ന തൻ്റെ അമൂല്യമായ ശരീരത്വങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങൾ ഉയർപ്പിൻ്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവണനീയമായ ദിവ്യദാനത്തെ പ്രതിനിനക്ക് ഞങ്ങൾ സ്ത്രീയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും.
തിരുനാൾ പ്രസന്തി പാർക്കുള്ള പ്രത്യേക പ്രാർത്ഥന ബഹുമാനോട് ജോസഫ് പുത്തമ്പുരയിൽ നടത്തുന്നു. പ്രബന്ധികൾ എല്ലാവരും നിങ്ങൾ തിരുനാൾ പ്രസന്തി പാരാണ്, കാരണം മറ്റുള്ളവർക്ക് ഇപ്പോൾ പ്രവേശനമില്ല. അതുകൊണ്ട് നിങ്ങൾ എണീറ്റ് നിന്ന് കൈകൂപ്പി നിൽക്കുക. അച്ഛൻ്റെ ആശീർവാദം അതിനെ തുടർന്ന് അവിടെ വന്ന് ഹാനാവുള്ളം തെളിക്കുന്നതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ദൈവമഹത്വത്തിനും മനുഷ്യ നന്മയ്ക്കുമായി ജീവിതത്തിൻ്റെ സമ്പത്തും സമയവും ചെലവഴിച്ച ഈ മക്കളെയെല്ലാം ആശീർവദിക്കണമേ. ഭൂമിയെടുപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി ഇവരുടെ ഭവനങ്ങളെ നിറയ്ക്കണമേ. ദേശത്തിൻ്റെ പുളിമാവായി അരിക്കലയുടെ വകയുടെ സജീവശിലകളായി ഈ ഭവനങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്ന് ഇതിന് നേതൃത്വം വഹിച്ചവരെയും തലമുറകളെയും ഇവരുടെ എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കണമേ. ആത്മീയവും ഭൗതികവും മാനസികവുമായ വരദാനങ്ങളാൽ നിറയ്ക്കുകയും സ്വർഗീയ മധ്യസ്ഥന വിശ്രോക്കി പുണ്യവാളൻ്റെ സ്വർഗീയ മധ്യസ്ഥം ഈ കുടുംബങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവിശ്വം സിഹാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാപിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.
Thank you.